നമസ്കാരം. കോഴിക്കോട് രാമനാട്ടുകരയിലുണ്ടായ വാഹനാപകടവും അത് തുടർന്നുള്ള വിവാദങ്ങളും ഇപ്പോഴും 3 ദിവസം പിന്നിട്ടിട്ടും എങ്ങും എത്താതെ നീളുകയാണ്. ഈ സംഭവത്തിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് ഇനിയും പോലീസ് വ്യക്തമായ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല, അതോ അവർക്ക് വിവരങ്ങൾ ലഭിക്കാത്തതോ? ഇതിൻ്റെ പിന്നിൽ അധോലോക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അപകടം നടന്ന ദിവസത്തെ സംഭവങ്ങൾ നൽകുന്ന സൂചന. ഇത്രയും 17 വാഹനങ്ങളാണ് അന്ന് കരിപ്പൂരി വാഹനത്താളത്തിൽ ഈ സ്വർണം തട്ടിയെടുക്കാനായി എത്തിയിരുന്നത് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇത്രയും കർശനമായ നിയന്ത്രണങ്ങളുള്ള കേരളത്തിൽ സെമി ലോക്ക്ഡൗൺ പോലെയാണ് ആ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ദിവസം ഇത്രയും വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം കേന്ദ്രീകരിച്ച് ഈ സ്വർണം വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണം തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ അനന്തര ഫലമാണ് ഈ വാഹന അപകടം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ചും ആരെയൊക്കെയാണ് ഇനി പിടികൂടാനുള്ളത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും പോലീസും മൗനം പാലിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം സ്വർണ്ണക്കടത്തും ഇത്തരം തട്ടിയെടുക്കലുകളുമെല്ലാം വ്യാപകമാണ്. ഇതിൽ പതിലേറെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം. സ്വർണം തട്ടിയെടുത്ത് അവർ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ആ സ്വർണവുമായി അവർ രക്ഷപ്പെടും. കാരണം അവർക്ക് ഇതിന് പരാതി കൊടുക്കാനും കഴിയില്ല. കാരണം ഇത് കള്ളക്കടത്ത് നടത്തിയ സാധനമാണ്. അപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം, നമ്മുടെ വിമാനത്താവളങ്ങളിലും അല്ലെങ്കിൽ ഹൈവേകളിലെല്ലാം ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഈ ഇത്തരം സംഘങ്ങൾ, കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം സ്വർണ്ണക്കടകളുള്ളത് കൊടുവള്ളിയിലാണ്. കൊടുവള്ളി പോലെ വളരെ ചെറിയൊരു പട്ടണത്തിൽ ഇത്രയധികം സ്വർണ്ണക്കടകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് സത്യത്തിൽ ഇനിയും വ്യാപകമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് സത്യം. അപ്പോൾ കൊടുവള്ളിയിലേക്ക് കൊണ്ടുപോകാൻ കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണമാണ് ഈ പാലക്കാട് തൃപ്പളശ്ശേരിയിൽ നിന്നെത്തിയ സംഘം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇതിൻ്റെ ഒരു വെർഷൻ. മാത്രമല്ല, കണ്ണൂരിൽ നിന്നുള്ള വേറൊരു സംഘവും വാഹനവുമായി എത്തിയിരുന്നു എന്നും ഈ വിവിധ അധോലോക സംഘങ്ങൾ തമ്മിൽ ഈ സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ആ പോരാട്ടത്തിനിടയിലാണ് ഈ വാഹന അപകടം നടന്നതെന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിതമായ വേഗത്തിലെത്തിയ ഈ അപകടത്തിൽപ്പെട്ട വാഹനം 3 തവണ മലക്കം മറിഞ്ഞാണ് ഈ ലോറിയിലേക്ക് ഇടിച്ചു കയറിയത് എന്നുള്ളതാണ് ഇതിൻ്റെ വിവരം. ഡ്രൈവർ പറയുന്നതും അതാണ് സംഭവം. പക്ഷേ ഒപ്പമുണ്ടായിരുന്ന വാഹനങ്ങൾ ചേസിംഗ് ആണ് അവിടെ നടന്നത്. അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെ അധോലോക ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന സത്യം. ഈ ചെറുപ്പളശ്ശേരി സംഘങ്ങൾ പലരും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളായിരുന്നു മരിച്ചവർ. മാത്രമല്ല, ഇവർ SDPIയുടെ പ്രവർത്തകരുമായിരുന്നു എന്നുള്ളതും വാർത്തയാണ്. അപ്പോൾ നമ്മുടെ ഈ തെരുവുകളും നമ്മുടെ ഹൈവേകളുമെല്ലാം തന്നെ ഇത്തരം അധോലോക സംഘങ്ങൾ, ഇത്തരം ഒരുപാട് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പിൻബലമുള്ള ഈ സംഘങ്ങൾ കയ്യേറിയിട്ട് യാതൊരു നടപടിയും 3 ദിവസമായും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ യാതൊരുവിധ സുരക്ഷയും ഉറപ്പാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നമുക്കറിയാം, മലബാർ മേഖലയിൽ ഏറ്റവും അധികം സ്വർണം ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നതും തട്ടിയെടുക്കുന്നതുമെല്ലാം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസിൻ്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയൊക്കെ കൂടുതൽ ശ്രദ്ധ ആ ഭാഗത്തേക്ക് വരേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിഞ്ഞില്ല. നമുക്ക് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇത്ര സ്വർണം പിടികൂടി എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കാണുന്നതല്ലാതെ അതിൻ്റെ ഫോളോ അപ്പ് എന്താണെന്നോ, ബാക്കി എന്തൊക്കെ അവിടെ സംഭവിച്ചെന്നോ, നിയമപരമായ നടപടികൾ സ്വീകരിച്ചെന്നോ ആരും അറിയാറില്ല. പലപ്പോഴും ഇവർ കാരിയേഴ്സാണ് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ആരാണ് തന്നേച്ചതെന്നോ ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് ഒന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാറില്ല. ഇവർ കുറ്റം സ്വയം ഏൽക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾ നിർബാധം കേരളത്തിൽ തുടരും. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ സാരമായി ബാധിക്കുന്നതെന്നാണ്. കാരണം ഇവിടെ ഒരു സമാന്തര സാമ്പത്തിക വ്യവസ്ഥിതി ഇതോടൊപ്പം വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. പെട്ടെന്ന് സമ്പന്നരാകുന്ന ഒരു വലിയ വിഭാഗം മലയാളികൾ, പ്രത്യേകിച്ച് അത് മലബാർ മേഖലയിൽ. നമുക്കറിയാം, മലബാർ മേഖലയിൽ ഉയർന്നു വരുന്ന എണ്ണമില്ലാത്ത പുതിയ റെസ്റ്റോറൻറ്റുകൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇത്തരം സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള അധോലോകം നിയന്ത്രിക്കുന്ന സംഘങ്ങളാണ് എന്നുള്ളതാണ് പരമമായ സത്യം. അപ്പോഴും നമ്മുടെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പയാണ്. 5 പേർ കൊല്ലപ്പെട്ടു, ഇത്രയും വലിയൊരു സംഭവമാണ് നടന്നത് എന്ന് അന്ന് എല്ലാവരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള എല്ലാവരും മാധ്യമങ്ങളെ അറിയിച്ചെങ്കിലും കഴിഞ്ഞ 3 ദിവസമായി പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും ഈ സംഭവത്തിന് പുറകെയാണ് എന്ന് പറയുമ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായ യാതൊരു വിവരങ്ങളും ഇപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഭ്യമല്ല എന്നുള്ളതാണ്. ഇത്രയും വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കേന്ദ്രീകരിച്ച് ഇത്തരം ആക്രമണങ്ങളും പ്രത്യാക്രമണമെല്ലാം നടത്തുകയും 5 പേര് വാഹനപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന സാധാരണ പൗരൻ്റെ, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന സാധാരണ പൗരൻ്റെ ജീവനും സ്വത്തിനും എന്ത് സംരക്ഷണമാണ് ഈ പോലീസിന് നൽകാൻ കഴിയുന്നത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ടി വിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട് ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട് ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട് ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടി വിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട് ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.